Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Muta kenta. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് ഇരുന്നോണ്ടിരിക്കുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു, കാഷ്വാലിറ്റി എടുത്തു, കാർഡിയോളജി, അനസ്തീഷ്യോളജി, ഐ സി യു, ഡ്രിമറ്റോളജി, ഇ എൻ ടി ഡിപ്പാർട്ട്മെന്റ് വരെയാണ് ലാസ്റ്റ് ക്ലാസ്സുകളിൽ എടുത്തു നിർത്തിയിരിക്കുന്നത്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാവരും ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ എടുക്കാൻ പോണത്. എൻട്രോപ്രോളജി എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. പേജ് നമ്പർ ഷെയർ ചെയ്തോളൂ, ചെയ്തിട്ട് പേജ് നമ്പർ ഇല്ല, അതുകൊണ്ടാണ് എൻട്രോപ്രോളജി എന്നാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസും ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻട്രോപ്രോളജി ഡിപ്പാർട്ട്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ്. എൻഡോക്രിനോളജി ഇസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസ് ഹോർമോൺസ് ആൻഡ് ദ ഡിസീസസ് റിലേറ്റിംഗ് ടു ദ ഹോർമോൺസും ഹോർമോൺസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസീസും തമ്മിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്. ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ഷുഗർ, കാൽസ്യം ഇൻ ദ ബോഡി for reproduction, growth, and overall for any body function. നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ബോഡി ഫംഗ്ഷനും വേണ്ടിയിട്ടും നമുക്ക് എന്ത് വേണം? ഹോർമോൺസ് വേണം, ഷുഗർ, അതേപോലെ കാൽസ്യം. അതേപോലെ കാൽസ്യമൊക്കെ നമ്മൾ കാൽസ്യം മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാം, ബോഡിയിൽ ഷുഗറിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാം. റീപ്രൊഡക്ഷന്റെ കാര്യമാവട്ടെ, ഗ്രോത്ത്, വളർച്ചയുടെ കാര്യമാവട്ടെ, ഇതെല്ലാത്തിനും എന്താണ്? ഹോർമോൺസ് ആവശ്യമാണ്. ഈ ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കും ഈ ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസ് ആയിട്ട് റിലേറ്റഡ് അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഒരുപാട് അസുഖങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞേ, ഡയബറ്റിക്സ്, അതേപോലെ തന്നെ എന്താണ് ഷുഗർ ഉണ്ട് ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാല്, പല ടൈപ്സ് ഡയബറ്റിക് ഉണ്ട്, ടൈപ്പ് വൺ, ടൈപ്പ് ടു, അതിനനുസരിച്ച് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കിട്ടോ, endocrinology is the system of medicine that relating to endocrine system. This endocrinology nu parayanad ee medicines edai system aitana relate cheyanad endocrine system aitana relate cheyanad. Appo ee korcha organs namukku varunnund edakkiyaanu organ parts nu nokkareta nalukke karnattu varaya. The body endocrine system includes pancreas, the thyroid, parathyroid, pineal, hypothalamus, adrenal, pituitary gland, and ovary and testes. ഇതൊക്കെയാണ് എൻഡോക്രൈൻ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗൻസ്. മെയിൻ ആയിട്ട് ഹോർമോൺസ് ജനറേറ്റ് ചെയ്യുന്ന ഗ്ലാൻസുകളാണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ട്രീറ്റ്മെന്റ് ഇതിന് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓരോന്നും ഇവര് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പാർട്സ് ആണ് ഏതൊക്കെയാണ് ആ എന്താ പറയാ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോതലാമസ്, പിറ്റുറ്ററി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, നംസ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്. ഏകദേശം ആ ഗ്ലാൻഡുകളുടെയൊക്കെ ഇമേജ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ പേര് പറഞ്ഞു പോകണമെങ്കിൽ ഇതൊന്ന് ഇമേജ് കൂടി ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ എല്ലാവർക്കും? ആ പേരും ആ ഗ്ലാൻഡിന്റെ പേര് ഇമേജ് കൂടി കണ്ടപ്പോ ഓക്കെ അല്ലേ? ഓക്കെ നോക്കാം. എൻഡോക്രിനോളജി ഇസ് എ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ടു ദ ഗ്ലാൻസ്. അപ്പൊ ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കണം, അതിനെ കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോക്രിനോളജി. അതിനുള്ള ട്രീറ്റ്മെന്റ്സ്, അത് ആ ഹോർമോൺസിന് ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസിന് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ്, ആ കാര്യങ്ങളാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്.
they work closely with the specialist. കുറച്ച് സ്പെഷ്യലിസ്റ്റ് മറ്റു കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഒരുമിച്ച് ഒരുമിച്ചാണ് എന്ത് ഈ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് ഓഫ്തമോളജി ആണ്, കണ്ണ് ചില നമ്മുടെ കണ്ണായിട്ട് റിലേറ്റ് ചെയ്യണ ഡിപ്പാർട്ട്മെന്റ്, നേത്ര രോഗവിദഗ്ധ ആ ഡിപ്പാർട്ട്മെന്റ്, റേഡിയേഷൻ ഓങ്കോളജി, സർജറി ഓബ്സ്റ്റെട്രിക്സ്, ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് അതർ സ്പെഷ്യാലിറ്റി ആർ ടു പ്രൊവൈഡ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു ദ പേഴ്സൺ ഓഫ് എ മെഡിക്കൽ പ്രോബ്ലം. അപ്പം ഇവര് ക്ലോസ്ലി ഇവരെല്ലാം ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യണത്, വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് താഴെ പറയുന്നത്, ഇൻക്ലൂഡിങ് ഡയബറ്റിക്സ്. ഡയബറ്റിക്സ് എങ്ങനെയാണ്, രണ്ട് ടൈപ്പ് ഡയബറ്റിക്സ് ഉണ്ട്, ടൈപ്പ് വൺ ടൈപ്പ് ടു ഉണ്ട്. ടൈപ്പ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഷുഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയബറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക ടൈപ്പ് വൺ എന്ന് പറയുന്നത്. ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ ജീവിതശൈലി കൊണ്ട് വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഷുഗർ കൂടുതലായിട്ട് യൂസ് ചെയ്ത് ജീവിതശൈലി ശൈലി കാരണം വന്ന ഷുഗറാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ന്യൂട്രീഷ്യൻസ്. ന്യൂട്രീഷ്യൻസിന്റെ കൂടുതലും കുറവും അതൊക്കെ എന്തിൽ വരും, ഈ ഹോർമോൺ പ്രോബ്ലംസിൽ വരും. അടുത്തതാണ് ഒബ്സ്റ്റാട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യം നമ്മുടെ ബോഡിയിൽ എന്താണ് കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ബോണുകളിൽ ഡിസോർഡർ വരും. ചില ബോണുകളിൽ ബലക്ഷയം വരും, എന്താണ് എല്ല് തേയ്മാനം അല്ലെങ്കിൽ അസ്ഥി അസ്ഥി എന്താ പറയുക അസ്ഥി തേയ്മാനം എന്നൊക്കെ പറയുന്നത് എന്താണ് കാൽസ്യം നമുക്ക് ബോണുകളിൽ ഡിസോർഡർ വരും, കാൽസ്യം കുറയണത് കൊണ്ട് ആ ഒരു അസുഖം. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഡ്രിനൽ ഡിസോർഡർ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വന്ന അസുഖങ്ങള്, അഡ്രിനൽ ഡിസോർഡർ അങ്ങനത്തെ അസുഖങ്ങൾ. പിന്നെ തൈറോയിഡ് ഡിസോർഡർ, തൈറോയിഡ് റിലേറ്റ് ചെയ്യണം. തൈറോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TSH എന്ന് പറഞ്ഞ ഹോർമോൺ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് എന്ത് തൈറോയിഡ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന്, ഹൈപ്പർ തൈറോയിഡും ഹൈപ്പോ തൈറോയിഡും. ഈ TSH എന്ന് പറഞ്ഞ ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആ ഒരു എന്താ പറയാ അതിന്റെ അളവിൽ വരുന്ന വ്യത്യാസങ്ങളാണ് എന്ത് ഈ തൈറോയിഡ് ഡിസോർഡർ വരാനുള്ള കാരണമാവുന്നത്. ദെൻ ട്രാൻസ്ജെൻഡർ അതേപോലെ തന്നെ ഇന്റർസെക്സ് മെഡിസിൻസ് ഞാൻ പറഞ്ഞു, ഹോർമോൺ റിലേറ്റഡ് എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഇന്റർസെക്സ് മെഡിസിൻസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എന്ന് പറയാം ട്രാൻസ്ജെൻഡേഴ്സ് ആയ ആൾക്കാർ എന്താ പറയാ അവർക്ക് ഒറ്റൊരു സെക്സിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, ഫീമെയിൽ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഹോർമോൺ ട്രീറ്റ്മെന്റ് കൂടെയൊക്കെ വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ആ ഒരു വേ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് കവർ ചെയ്ത് വരാനായിട്ട്. അപ്പൊ അതിന് എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വളരെയധികം അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ട്രാൻസ്പ്ലാന്റേഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നും കൂടി പറയാം, നമ്മൾ ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസിനുള്ള ട്രീറ്റ്മെന്റ് ആണ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോർമോൺസ്, ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസ് റിലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ്. അതിൽ നമ്മൾ പറഞ്ഞ ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസിന് മെയിൻ ആയിട്ട് എൻഡോക്രിൻ സിസ്റ്റം എന്ന് എടുത്തു പറയുന്നത്, അതിലാണ് നമ്മുടെ തൈറോയിഡ്, പാൻക്രിയാസ്, ഹൈപ്പോതലാമസ്, അഡ്രിനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, ഓവറി ഇതൊക്കെ വരുന്നത് ഏതിലാണ്, എൻഡോക്രൈൻ സിസ്റ്റം. ഇതിൽ വന്ന് എല്ലാ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് ആര് ഡീൽ ചെയ്യുന്നത്, നമ്മൾ എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ലാസ്റ്റിന് ക്ലോസ് ആയിട്ട് ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഓഫ്തമോളജി, റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജറി, ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു നല്ല രീതിയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്ത് പോകുന്നത്, ഒരുമിച്ചാണ് വർക്ക് ചെയ്ത് പോകുന്നത്. ഇവർ ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് പറഞ്ഞത് ഡയബറ്റിക്സ്, ന്യൂട്രീഷൻസ് റിലേറ്റഡ് പ്രോബ്ലംസ്, കാൽസ്യം ഡിസോർഡേഴ്സ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഡ്രിനൽ ഡിസോർഡർ, പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് മെഡിസിൻസ്, അതേപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, എല്ലാവരും വായിച്ചു നോക്കിയേ.
അതിന്റെ പിറ്റുറി ഗ്ലാൻഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോസ്റ്റാറ്റിസ് ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ, നമ്മൾ ഈ പറയണ നമ്മുടെ ഓവറി അതേപോലെ തന്നെ പാൻക്രിയാസ് എന്തൊക്കെയാണ് ഈ ഇമേജ് നേരത്തെ കാണിച്ചതില്ല, പെട്ടെന്ന് ഒരു കാണിച്ചതാണ്. പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അല്ല പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്, ഓക്കെ ഈ പറഞ്ഞ ഗ്ലാൻഡ് ആണ്, ഓക്കെ. പിന്നെ പാൻക്രിയാസ് നമ്മള് സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് കാണുന്ന ആ ഒരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഓവറിനെയും നമ്മുടെ ടെസ്റ്റിനെയും കൂടി ഒരുമിച്ച് പറയണത് ആ ഒരു പേരിലാണ് കേട്ടോ, അവിടെ അത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിറ്റ്യൂട്ടറി വേറെയാണ്, ഗ്ലാൻഡ് എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും ഒന്നും കൂടി നല്ല രീതിയിൽ വായിച്ചു, നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേ. അശ്വതി മോനെന്ത് ചോദിച്ചാന്ന് വോയിസ് ഇതാക്കാട്ടെ, മ്യൂട്ട് ഓൺ ആക്കാവേ. മോനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. അശ്വതി മോനെന്ത് ചോദിച്ച ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ അല്ലേ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താണ്? ജെറിയാട്രിക്സ്. നമ്മളിപ്പോ പ്രായമായ ആൾക്കാരുണ്ടാവുമല്ലോ, ഒരു 65 വയസ്സിന്റെ പേരുള്ള ആൾക്കാർ, അവർക്ക് എങ്ങനെയാണ് അസുഖങ്ങൾ വരുന്നത്? അവർക്ക് ഒരു അസുഖമായിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഷുഗർ ഉണ്ടാവും, ബി പി ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, പിന്നെ എന്താ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും, ആസ്മ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവും. ഏജ് ആയിട്ടുള്ള ആൾക്കാർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ വിഭാഗത്തിനാണ് നമ്മൾ ഇനി പറയുന്നത് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. വാർദ്ധക്യകാല രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ ഇന്ന് പറയുന്നത് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. വാർദ്ധക്യകാല പഠനങ്ങൾ, വാർദ്ധക്യകാല രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ ഇന്ന് പറയുന്നത് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എൽഡർലി സ്റ്റാർട്ട് ഫ്രം ദി ഏജ് ഓഫ് 65. അപ്പൊ എൽഡർലി എന്ന് പറയുന്നുണ്ട്, അത് ഏത് ഏജ് മുതലാണ്? 65 വയസ്സിന് മേലോട്ടുള്ള ഏജില് നമ്മൾ എന്താ പറയുന്നത്, എൽഡർലി കാലഘട്ടം എന്നാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് This department is usually equipped with the doctor specialized in geriatric medicine. ഈ ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്ന വെച്ചാൽ ജെറിയാട്രിക് മെഡിസിനിൽ മെഡിസിൻസ് ഡീൽ ചെയ്യുന്ന ഡോക്ടർ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത് വാർദ്ധക്യകാലമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ്. അപ്പൊ ഒരുപാട് അസുഖങ്ങളുണ്ട്, അപ്പൊ ആ എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഏത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്, ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. Medicines gives the elderly suffer from wide range of illness and seek treatment for. അപ്പൊ elderly ആയിട്ടുള്ള വ്യക്തികൾ വളരെ പ്രായം ചെന്ന ആൾക്കാർ എങ്ങനെയാണ് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് അറ്റ് എ ടൈം എടുക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ആ ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം കേട്ടോ. സ്ട്രോക്ക് പ്രായമാവുമ്പോൾ എന്താണ് ഇടയ്ക്ക് സ്ട്രോക്ക് ഒക്കെ വരും ണെങ്കിൽ സ്ട്രോക്ക് വരാറുണ്ട്. പക്ഷാഹാരം എന്നൊക്കെ പറയും, നമുക്ക് ഒരു പക്ഷെ തളർന്നു പോകണു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി ഗ്യാസ്ട്രോക്ട്രോളജി എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ,
തയ്യാറായിട്ട് ഹെൽപ്പ് ചെയ്യണം, അസുഖങ്ങൾ ഡയജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്ന അസുഖങ്ങൾക്കും നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഗ്യാസ്ട്രോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത് ഡയബറ്റിക്സ് അറിയാതെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ പ്രായമായവരിലെ ഡയബറ്റിക്സ് ആരാ കൈകാര്യം ചെയ്യുന്നത്? ചെറിയ ആക്ട്രിക്സ് ആണ്. 65 വയസ്സിന് മേലെയുള്ള ആൾക്കാരുടെ ഡയബറ്റിക്സ് ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ ചെറിയ ആക്ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ലോക്കോ മോട്ടർ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ചലനേന്ദ്രിയങ്ങൾ, നമുക്കിപ്പൊ ചലിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ കൈ കാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രായം ഒരു പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൽഡർലി, അല്ലെങ്കിൽ 65 വയസ്സിന് 70 വയസ്സിന് മേലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്കും ഇതേപോലെ അവര് ചരിത്ര രീതിയിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൈയും കാലൊന്നും മറക്കാനും ചലിപ്പിക്കാനും ഒന്നും പറ്റില്ല. അങ്ങനെ തന്നെ പ്രോബ്ലംസ് എന്നുള്ള ട്രീറ്റ്മെന്റ് സിൽപ്പോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധ ചെയ്യും. അതെന്ന് വെച്ചാല് ഏജ് ആയതൊരു ഓക്കെ ഏജ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബോധക്ഷയം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ബ്ലഡ് ചെയ്യുന്ന ബോധക്ഷയം സംഭവിക്കുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടോ സോറി ഹാർട്ട് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് എവിടേക്ക് എത്താനുള്ള ബ്രെയിനിലേക്ക് എത്താതെ ആവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബോധക്ഷയം സംഭവിക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ സർക്കോപ്സ് എന്ന് പറയുന്നത്. ഇനി ബോൺ ഡിസീസ് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് കാൽസ്യത്തിന്റെ കുറവ്, അതൊരു കുറച്ച് ഏജ്ഡ് ആയി കഴിയുമ്പോൾ ആൾക്കാരിലെ നമുക്ക് കാൽസ്യത്തിന്റെ കുറവ് വരും. അപ്പൊ അങ്ങനെ വരുന്ന അസുഖം കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് നമുക്ക് വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ചെറിയ പിള്ളേരിലൊക്കെ കൈ കാലൊക്കെ ഒടിഞ്ഞാൽ അവർ പെട്ടെന്ന് അതെന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൈ കാലൊക്കെ ഒടിഞ്ഞാലോ ഒരു ചെറിയ പൊട്ടലാണെങ്കിൽ പോലും അവർക്ക് ആ വേദന ത്രൂ ഔട്ട് ദ ലൈഫ് ഉണ്ടാവാറുണ്ട്. നോക്കാട്ടാ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ പ്രൊവൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ്. അതേപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാല് ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ, ഉദര രോഗ വിഭാഗം എന്ന് പറയൂ കേട്ടോ, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. ആ നമുക്ക് ബോധക്ഷയം എന്ന് പറയുന്നത്, ബോധക്ഷയം സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഹാർട്ടിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എവിടേക്ക് ബ്രെയിനിലേക്ക് എത്തിയില്ല. അപ്പൊ അങ്ങനെ എത്താത്ത ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താവും, ബോധം ക്ഷയം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ പ്രായമായവരിൽ ഇടയ്ക്ക് അങ്ങനെ ബോധക്ഷയം സംഭവിക്കാറുണ്ട്. ലോക്കോമോട്ടോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലനേന്ദ്രിയങ്ങളിൽ വന്ന വൈകല്യങ്ങൾ, നമുക്ക് കൈക്കും കാലിലൊക്കെ വൈകല്യങ്ങൾ സംഭവിക്കാറുണ്ട്. പ്രായമാകുമ്പോൾ തളർന്നു പോയി എന്ന് പറയും, അനങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. കടപ്പിലാണ് ഒരുപാട് ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികൾ കടപ്പിലാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതെന്തുകൊണ്ടാണ്, അവർക്ക് ചലനേന്ദ്രിയങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അനക്കാനായിട്ട് പറ്റുന്നില്ല. അതാണ് ഈ ലോക്കോമോട്ടർ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞു, പ്രായമായവരിപ്പൊ ചലിക്കാനൊന്നും പറ്റാത്ത ഒരുപാട് രോഗികൾ ഉണ്ടാവും. അവർക്കൊക്കെ എന്താണ് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല, അവരെന്ത് ചെയ്യണം, നമ്മൾ വീട്ടിൽ പോയി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ പ്രൊവൈഡ് എ റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസസ് സച്ച് ആസ് ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്. വീട്ടിലേക്ക് തെറാപ്പി യൂണിറ്റ് ഒക്കെ വിടാറുണ്ട്. അതേപോലെ അവരുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനും ഷുഗർ ഒരുപാട് ഷുഗർ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഹോമിലേക്ക് മൊബൈൽ തെറാപ്പി യൂണിറ്റ് വഴി വരാറുണ്ട്. അതേപോലെ പാലിയേറ്റീവ് കെയർ ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓഫ്റ്റൻ കണക്ടഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സർവീസ് സെന്റേഴ്സ്, ബാക്കിയുള്ള കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഒക്കെ ആയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് കണക്ഷൻ ഉണ്ടാവും. നമ്മളിലേക്ക് വീടിനടുത്ത് ആർക്കെങ്കിലും ഇപ്പം ക്യാൻസർ ഉണ്ടെങ്കിൽ, ക്യാൻസർ ആയിട്ട് റിലേറ്റഡ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാഴ്സിനെ വേണ്ടി അവര് ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എന്നൊക്കെ ആൾക്കാർ എവിടേക്ക് വരാറുണ്ട്, വീട്ടിലേക്ക് വരാറുണ്ട്. ഇപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റുകള്, അതേപോലെ കാരുണ്യയുടെ കാരുണ്യ റിലേറ്റ് ചെയ്യുന്ന ആ ഒരു ട്രസ്റ്റി എന്നുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് കെയർ യൂണിറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, വിസിറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ത്വന ചികിത്സ എന്നാണ് പറയുന്നത്. സാന്ത്വന ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടിയില്ലെന്ന് അറിയാം. ഇതേപോലെ ഭയങ്കര വേദനയൊക്കെയുള്ള ഒരു അസുഖം വെച്ചാല് നമ്മളെന്താ പറയാം, ക്യാൻസർ, അതേപോലെ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങള് അനുഭവിക്കുന്ന ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കെയർ പരിചരണമാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ഏത് വായിച്ചു നോക്കി, ജെറിയാട്രിക്സ്, മൊബൈൽ തെറാപ്പി. നമ്മളിപ്പോ
അത്യാവശ്യം ഹോസ്പിറ്റലിൽ കിട്ടുന്ന അതേ സർവീസ് നമ്മുടെ വീട്ടിലേക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ടെസ്റ്റ് ഒക്കെ ചെയ്യാനും അതേപോലെ ബ്ലഡ് ബിപി പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉള്ള ആൾക്കാര് നമ്മളിപ്പോ ഒരു വാനിലായിരിക്കും, അവർ വരും കാര്യങ്ങളൊക്കെ നോക്കും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും തിരിച്ചു പോരും. മൊബൈൽ തെറാപ്പി യൂണിറ്റ്സുകൾ, ചെറിയ യൂണിറ്റുകൾ, അവിടെ അത്യാവശ്യം നേഴ്സ് ഒക്കെ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വീടിനടുത്തോ അങ്ങനെ ആരെങ്കിലും വീടിനടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ക്യാൻസർ ട്രീറ്റ് ചെയ്യണം പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ കാണാനായിട്ട് വരാറുണ്ട്. എന്റെ വീടിനടുത്ത് ഒരു വേസിന് ഇതേപോലെ എന്താ പറയാ ക്യാൻസർ ഉണ്ട്, അപ്പൊ ആ വേസിനെ കാണാനായിട്ട് ഇതേപോലെ മൊബൈൽ തെറാപ്പി യൂണിറ്റ്സുകൾ ഉണ്ട്, വരാറുണ്ട് അവിടെ. ഞാനപ്പോ അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതില്ലേ ഒരു ഏജ്ഡ് ആയി കഴിയുമ്പോ നമുക്ക് നമ്മുടെ ബോഡി പാർട്സ് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ബോഡി പാർട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റും. പ്രായമായവർക്ക് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. അതേപോലെ അവർക്ക് ചലന വൈകല്യങ്ങൾ ഉണ്ടാവും, ചരിപ്പിക്കും, എന്താ പറയാ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ പോലും അവർക്ക് അത് പറ്റില്ല. അങ്ങനത്തെ പ്രോബ്ലംസ് വരും, ചലന വൈകല്യങ്ങളായാലും നമ്മൾ എന്ത് പറയണേ ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് ആവാം, ചിലപ്പോ കിടപ്പ് രോഗികളായിരിക്കും, തളർത്തു പോയവരായിരിക്കും, ചിലപ്പോ ഒരു വശം തളർന്നു പോയതായിരിക്കും. അങ്ങനത്തെ അത് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് എന്ന് പറയണത് കേട്ടോ. സാന്ത്വന സാന്ത്വന പരിചരണം എന്ന് പറയും, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതേപോലെ കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന പേഷ്യൻസിന്, ക്യാൻസർ അതേപോലെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ഒരു സാന്ത്വന പരിചരണം കൊടുക്കണം. അതിനവരുടെ ഒരു പരിചരണം എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇടയ്ക്ക് വൺസ് ഇൻ എ വീക്ക് ഇതേപോലെ പാലിയേറ്റീവ് കെയറിലൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയാ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നമ്മളിപ്പോ ചെറിയ പനിയൊക്കെ വന്നു വിചാരിക്കും, ചെറിയ പനിയോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളാണെങ്കിൽ നമ്മൾ സാധാരണ എവിടെ പോകാറ്? ഫിസിഷ്യനെ കാണാനാണ് പോകാറ്. കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആരെടുത്ത് പോവാൻ ഫിസിഷ്യൻ്റെ അടുത്താ പോവാൻ. ആ ഫിസിഷ്യൻ ഡീൽ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനാണ്. ഏകദേശം എല്ലാ ടൈപ്പ് ഡിസീസിനെ കുറിച്ചും അത്യാവശ്യം നല്ല ധാരണയുണ്ടാവും ആർക്ക്, ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിനാണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്, ജനറൽ മെഡിസിൻ ഈസ് എ ബോർഡ് മെഡിക്കൽ ഫീൽഡ് ദാറ്റ് കവർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ദ ഡിസീസ് എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കുള്ള ഡിസീസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യണത്? ജനറൽ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യണത്. ജനറൽ മെഡിസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ നമ്മൾ പറയാറ് സാധാരണ രീതിയിൽ എന്താ പറയാ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്ന് പറയാറ്. എന്താ പറയാറ്? ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ എന്ത് പറയും? ഫിസിഷ്യൻ എന്ന് പറയും. ഈ ജനറൽ മെഡിസിന്റെ ഡീൽ ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയെന്ന് അറിയാമോ? ആസ്മ, പിന്നെ അതേപോലെ സന്ധിവാതം, ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, അങ്ങനെ ഒരുപാട് ഡിസീസ് ആര് ഡീൽ ചെയ്യാറുണ്ട്? ജനറൽ മെഡിസിൻ ഡീൽ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൾട്ട് ഡിസീസ്. ഈ പറഞ്ഞ ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് എന്ത് ഈ ജനറൽ മെഡിസിൻ പ്രൊവൈഡ് ചെയ്തത്. ഈ ജനറൽ മെഡിസിന്റെ വേറൊരു പേരാണ് ഇന്റേണൽ മെഡിസിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ അഡൾട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആസ്മ, ഹാർട്ട് ഡിസീസ്, ഡയബറ്റിക്സ്, സന്ധിവാതം, അതേപോലെ ഹൈ കൊളസ്ട്രോള്, പിന്നെ എന്താണ് ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാവരും ഏതെങ്കിലും അഡൾട്ട് ഡിസീസിൽ വരും കേട്ടോ, കാറ്റഗറിയിൽ വരും. ഓക്കെ, എ ജനറൽ പ്രാക്ടീഷണർ ജി പി ഈസ് എ ഫിസിഷ്യൻ who is not specialized in one particular area of medicine. ഈ ജനറൽ പ്രാക്ടീഷണർ എന്ന് അല്ലെങ്കിൽ ജി പി എന്ന് പറയുന്ന ആളാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം
ഒറ്റൊറ്റ കാര്യത്തിൽ മാത്രമായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അത് വൺ ഫീൽഡിലായിരിക്കില്ല സ്പെഷ്യലൈസ് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിനെ കുറിച്ചും അല്ല എല്ലാ ഫീൽഡിനെ കുറിച്ചും നല്ല ധാരണയുള്ള ആളായിരിക്കും ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. റുട്ടീൻ ഹെൽത്ത് ഹെൽത്ത് കെയർ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ് നമ്മൾ നടത്താറില്ലേ? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്താറില്ലേ? എന്ന് വെച്ചാൽ നമുക്കിപ്പോ എന്താ ഷുഗർ ബി പി ഒക്കെ സാധാരണ രീതിയിൽ ചെക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ ലിക്വിഡൈസേഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആര് ഡീൽ ചെയ്യണത്? ജനറൽ മെഡിസിൻ ഡീൽ ചെയ്യണത്. അസിസ്റ്റ് ആൻഡ് ട്രീറ്റ് മെനി ഡിഫറെന്റ് കണ്ടീഷൻ. അതേപോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ അതിനുള്ള ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡിങ് ഇൽനെസ് ആൻഡ് ഇൻജുറീസ് ഒക്കെയാണ് ആര് ഡീൽ ചെയ്യണത്? ജനറൽ മെഡിസിൻ ഡീൽ ചെയ്യണ കാര്യങ്ങൾ. ഇനി എം ബി ബി എസ് വിത്ത് എം ഡി ആണ് സാധാരണ രീതിയിൽ ജനറൽ മെഡിസിൻ ഈസ് യൂഷ്വലി എ ജനറൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. എം ബി ബി എസ് വിത്ത് എം ഡി ഉള്ള ഒരു വ്യക്തി ആയിരിക്കും സാധാരണ രീതിയിൽ ഏത് ഹാൻഡിൽ ചെയ്യണത്? ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണത് അദ്ദേഹം ജനറൽ ഫിസിഷ്യൻ ആയിരിക്കും. അപ്പം ജനറൽ ഫിസിഷ്യൻ ആയിരുന്നു കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി ഡിപ്പാർട്ട്മെന്റ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാലും വായിച്ചു നോക്കട്ടാ ജനറൽ മെഡിസിൻ എന്താണെന്നോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തു പോയേ. വായിച്ച എല്ലാവരും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും നമുക്കൊക്കെ എന്തെങ്കിലും പനി എങ്കിലും വന്നിട്ടില്ലെങ്കിലും എവിടെ പോയിട്ടുണ്ടാവും? ഫിസിഷ്യന്റെ അടുത്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ പോകുമ്പോ ഡോക്ടർമാരുടെ ക്വാളിഫിക്കേഷൻ നോക്കണം കേട്ടോ. ഏത് ഡോക്ടറാണ് താഴെ ഫിസിഷ്യൻ ഒക്കെ ഉള്ള കാര്യങ്ങൾ എഴുതണം നമുക്ക്. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളൊരു അസുഖമായിട്ട് പോവുകയാണ്, എന്ത് അസുഖമായിട്ട് പോണത്? ഡയബറ്റിക്കോ അങ്ങനെ എന്തെങ്കിലും അസുഖമായിട്ട് പോവാണെങ്കിൽ ഡോക്ടറായിട്ട് ഇല്ല എന്ന് പറയാം വിചാരിക്കാം. ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടർ ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കാം ജനറൽ മെഡിസിനിൽ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ സോ ഞാൻ ജനറൽ മെഡിസിൻ കാണിച്ചോളാം, എനിക്കറിയാം അദ്ദേഹം അത് എന്ത് ചെയ്തോളും കൈകാര്യം ചെയ്തോളൂ എനിക്കറിയാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റും. ഓക്കെ നെക്സ്റ്റ് കേട്ടാ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി, ഉദര രോഗ വിഭാഗം. എന്താണ് ഉദര രോഗ വിഭാഗം? വയറായിട്ട് റിലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ദഹനാവസ്ഥയെയും അതിന്റെ തകരാറുകളെയും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാസ്ട്രോ എൻട്രോളജി. ഗ്യാസ്ട്രോഎൻട്രോളജി. ഈ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ എന്തിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഈസോഫാഗസ്, സ്റ്റോമക്ക്, സ്മോൾ ഇന്റസ്റ്റൈൻ, കോൾസ്, റിട്രക്ഷൻ, പാൻക്രിയാസ്, ഗോൾബാങ്കർ, ബിൽ ടെറ്റ്, ലിവർ, അങ്ങനെ ഒരുപാട് ഓർഗൻസ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് സ്റ്റൊമക്കായിട്ട് റിലേറ്റ് ചെയ്യണം എല്ലാ കാര്യത്തിനെ കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ ഇത് പറയുന്നത് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. നോക്കി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഇമേജിൽ കാണുന്നുണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ. നോക്കി ലിവർ കാണാൻ പറ്റുന്നത്, സ്റ്റൊമക്ക് കാണാൻ പറ്റുന്നത്, ഗോൾബ്ലാഡർ കാണാൻ പറ്റുന്നത്, പാൻക്രിയാസ് കാണാൻ പറ്റുന്നത്, ലാർജ് ഇന്റെസ്റ്റൈൻ, സ്മോൾ ഇന്റെസ്റ്റൈൻ, റെക്റ്റം, കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ ഇമേജ് എല്ലാവർക്കും മനസ്സിലായല്ലേ ഏതൊക്കെ പാർട്ടായിട്ടുള്ള സ്റ്റഡിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഗ്യാസ്ട്രോഎൻട്രോളജി മനസ്സിലായില്ലേ? മാർക്ക് ചെയ്തിരിക്കുന്ന
എല്ലാ പാർട്സിനെ കുറിച്ചുള്ള സ്റ്റഡി ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ ഇസോഫാഗസ് തുടങ്ങിയിട്ടാ, ഇസോഫാഗസ് തുടങ്ങി താഴത്തേക്കുള്ള എല്ലാ പാർട്സിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയുന്നത്? ഗ്യാസ്ട്രോ എൻട്രോളജി എന്നാണ് പറയുന്നത്. കണ്ടല്ലോ എല്ലാവരും. ഓക്കെ ആണല്ലോ. ഓക്കെ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാട്ടോ. ഓക്കെ ട്ടോ, ഇനി ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത്, ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻസ്. നമുക്ക് വയറായിട്ട് റിലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റൊമക് ആയിട്ട് റിലേറ്റ് ചെയ്യണം അസുഖങ്ങൾക്കുള്ള മെഡിസിൻസിനാണ് ആ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ കണ്ടീഷൻ ദാറ്റ് അഫക്റ്റ് ഇസോഫാഗസ്, stomach, small intestine, large intestine, liver, pancreas, gallbladder, thoughts, rectum. രക്തത്തിനെ തന്നെ മനസ്സ് എന്ന് പറയുന്നത്, എനസ് എന്ന് പറയുന്നത് രക്തത്തിനെ തന്നെയാണ്. രക്തം കഴിഞ്ഞ ആ ഒരു ചെറിയൊരു ഭാഗത്തിന് എനസ് എന്ന് പറയുന്നത്, സെയിം ആ ഒരു ഭാഗമുള്ളൂ. രക്തം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇത്രയും പാർട്ടിലുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റും അതിന് ഉള്ള ഡയഗ്നോസിസും ആണ് എവിടെ പ്രൊവൈഡ് ചെയ്യണത്? ഗ്യാസ്ട്രോ എൻട്രോളജി പ്രൊവൈഡ് ചെയ്യണത്. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് എൻഡോസ്കോപ്പി. നമ്മളിപ്പോ ഏത് ആർക്കെങ്കിലും എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ട് ഇവിടെ? എൻഡോസ്കോപ്പി ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. ഞാ ഇല്ല. ഓക്കെ സബിത. ഓക്കെ ഞാൻ മ്യൂട്ട് ഓണാക്ക. സബിത മോൻ എന്തിനു വേണ്ടി എൻഡോസ്കോപ്പി ചെയ്തത് പറയണോ കേട്ടോ. എൻഡോസ്കോപ്പി ഇഎൻടിയുടെ സെക്ഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മോനിക്ക്. നമ്മള് എൻഡോസ്കോപ്പി ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസോഫാഗസ് നമുക്ക് പ്രൊണൗൺസിയേഷനില് സ്പെല്ലിംഗിൽ ആ ഒരു പ്രശ്നമുണ്ടോ? ഇസോഫാഗസ് നമുക്ക് എൻഡോസ്കോപ്പി എങ്ങനെ ചെയ്യണേ നോക്കാം. എൻഡോസ്കോപ്പി ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദര സംബന്ധമായിട്ട് റിലേറ്റ് ചെയ്യണം അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ എന്ത് ചെയ്യണത്? നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യണത് ഈ കാണുന്ന മെഷീൻ രൂപത്തിലുള്ളത് ആ എന്ത് ചെയ്യും? നമ്മള് വയറ്റിലേക്ക് കടത്തിവിടും. വയറ്റിലേക്ക് കടത്തിവിട്ടിട്ട് വയറ്റിലുള്ള ആ ഒരു പ്രശ്നം എന്താണെന്നുള്ളത്, ഇങ്ങനത്തെ കടത്തിവിട്ടിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്നുള്ളത്, അതേപോലെ അതിന്റെ സാമ്പിൾസും എൻഡോസ്കോപ്പി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കോ. സാധാരണ രീതിയിൽ പേഷ്യന്റിന് എൻഡോസ്കോപ്പി ചെയ്യാറ് എന്ത് വയറസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അസുഖം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യണത്? എൻഡോസ്കോപ്പി ചെയ്യണം. വയറ്റിലൂടെ കുഴൽ എന്ത് ചെയ്യും? കടത്തി വിടും. എന്നിട്ട് അത് അതിന് തുമ്പത്തായിട്ട് എന്തുണ്ട്? ക്യാമറ ഉണ്ട്. അപ്പൊ നമുക്കത് റിലേറ്റഡ് ഇമേജസ് നമ്മുടെ വയറ്റിനുള്ള ഉള്ളിലുള്ള അവസ്ഥയെ കുറിച്ചുള്ള ഇമേജസ് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് അസുഖം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്നോസ് ചെയ്യാനായിട്ടും പറ്റും. ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് എൻഡോസ്കോപ്പിയുടെ ഹെൽപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നാസൽ എൻഡോസ്കോപ്പി ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ വയറായിട്ട് ക്ലീറ്റ് ചെയ്യുന്ന എൻഡോസ്കോപ്പി ആണ് കേട്ടോ. എൻഡോസ്കോപ്പി ഏകദേശം ധാരണ വന്നില്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് എൻഡോസ്കോപ്പി. ഇനി എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് സ്പെഷ്യൽ നേഴ്സിന് വേണം.
സ്പീക്കാണ് ചെയ്യണത്. കൂടുതലായിട്ട് എന്ത് ചെയ്യണം, അറിവുള്ള ഒരു വ്യക്തി വേണം ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഗാസ്ട്രോന്റോളജി ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യാൻ. അവിടെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് എബിലിറ്റി അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അപ്പോയിന്റ് ചെയ്യാനുണ്ട്. സ്പെഷ്യൽ നേഴ്സ് നേഴ്സ് ആർ ഓഫ്റ്റൻ പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് വൈഡ് റേഞ്ച് ഓഫ് ബൗൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് കേപ്പബിലിറ്റി ഉള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഗാസ്ട്രോന്റോളജി ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. ഈ ബൗൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എ സീരീസ് ഓഫ് ടെസ്റ്റ് ദാറ്റ് എക്സാമിൻസ് എ ടൂൾ സാമ്പിൾ ടു ഹെൽപ്പ് ഡയഗ്നോസിസ് ഡൈജസ്റ്റീവ് ട്രാക്ക് ഇഷ്യൂസ്. ഡൈജസ്റ്റീവ് ട്രാക്ക് ഇഷ്യൂസ് അല്ലെങ്കിൽ ഡൈജഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യണ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. അയാൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താണ് അസുഖം എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബൗൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്യാസ്ട്രോന്ററോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താ പറയുക, ഇസോഫാഗസ്, ഓഫ് സ്റ്റോമക്ക്, സ്മോൾ ഇന്റെസ്റ്റൈൻ, ലാർജ് ഇന്റെസ്റ്റൈൻ റിലേറ്റഡ് നമ്മൾ പറഞ്ഞ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് എല്ലാ പാർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്യാസ്ട്രോന്ററോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മൾ എൻഡോസ്കോപ്പിയും എവിടെ തന്നെ പെട്ടാണ് ഗ്യാസ്ട്രോന്ററോളജിയിലെ എൻഡോസ്കോപ്പി ഉണ്ട്. ഈ ഗ്യാസ്ട്രോന്ററോളജിയിലെ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നേഴ്സിനെ വേണം നമ്മൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോസ്റ്റ് ചെയ്യാൻ. അവർക്ക് എന്തിനുള്ള കപ്പാസിറ്റിയും കൂടി വേണം, വൈഡ് റേഞ്ച് ഓഫ് ബൗൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈ അസുഖങ്ങളെ കുറിച്ച് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം എവിടെ പോയി ചെയ്യാനായിട്ട് ഗ്യാസ്ട്രോന്ററോളജിയിൽ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. എന്താണെന്ന് വായിച്ചു എല്ലാവരും എൻട്രോളജി എന്താണ് ആ ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യണമെന്നും ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. ഗ്യാസ്ട്രോന്ററോളജി എന്ന് പറയുന്നത് ഉദരസംബന്ധമായിട്ട് റിലേറ്റ് ചെയ്യണ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഗ്യാസ്ട്രോന്ററോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഉദരസ്തം എന്ന് പറയുന്നത് വയറായിട്ട് റിലേറ്റഡ് സ്റ്റോമക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റും ആര് പ്രൊവൈഡ് ചെയ്യട്ടെ, ഗ്യാസ്ട്രോന്ററോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യട്ടെ. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടത്തേക്കുള്ള ട്രീറ്റ്മെന്റ്സും അതേപോലെ ഡയഗ്നോസിസും അസുഖങ്ങൾ കണ്ടുപിടിക്കല്ലേ, എന്താണ് അസുഖം കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സ് വേണം അവിടെ വർക്ക് ചെയ്യാനായിട്ട്. അതേപോലെ എല്ലാ ടാസ്കും നല്ല രീതിയിൽ അല്ലെങ്കിൽ ബൗൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇതിനെ കുറിച്ച് നല്ല അറിവ് വേണം. ഈ അസുഖങ്ങൾ ഇന്നതാണ്, ഇന്ന അസുഖങ്ങൾ ഉണ്ട്, അതേപോലെ അതിനെ കുറിച്ചുള്ള നല്ല അറിവുള്ള ഒരാൾ വേണം എന്ത് ചെയ്യാനായിട്ട് ഗ്യാസ്ട്രോന്ററോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ട്. ദെൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് കണ്ടീഷൻ ആൻഡ് എഫക്ട്സ് ഏതൊക്കെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഓർഗൻസിന്റെയും ട്രീറ്റ്മെന്റ് എവിടെ ഡീൽ ചെയ്യുന്നുണ്ട്, ഗ്യാസ്ട്രോന്ററോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് ആ ഓർഗൻസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതെന്തായാലും പഠിക്കണം. ഇസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇന്റെസ്റ്റൈൻ, ലാർജ് ഇന്റെസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്, കോൾബ്ലാഡർ, ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ അങ്ങ് നോക്കിയിട്ടു. പേരുകൾ എടുത്ത് പറഞ്ഞത് കൊണ്ട് സെയിം നല്ല ഇമ്പോർട്ടന്റ് ആണ്. കേട്ടല്ലോ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ, അവന് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അവരത് ഹെഡിങ് എന്ത് ചെയ്ത് കൊടുത്തിട്ടില്ല, ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, നമ്മളത് ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് വിചാരിക്കരുത്, നോക്കാം. അതും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹെപ്റ്റോളജി. എന്നുവെച്ചാൽ ലിവർ ആയിട്ട് റിലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കരളായിട്ട് തകരാറുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുള്ള രോഗികൾക്ക് ആ രോഗ നിർണയത്തിനും അതിന്റെ മാനേജ്മെന്റ് അതിന്റെ ട്രീറ്റ്മെന്റ്സിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഹെമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പം ലിവർ ആയിട്ട് എന്താ അസുഖം ഉള്ളതെന്ന് നമ്മൾ വിചാരിക്കും. എന്തൊക്കെ അസുഖങ്ങളാണ്? ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം ഉണ്ട്. ലിവറിൽ കൊഴുപ്പ് എന്താ പറയാ, കൊഴുപ്പ് വന്ന് കൂടുന്ന ഒരു അസുഖത്തിനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ലിവർ സിറോസിസ് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ലിവർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിവർ ആയിട്ട് കരളായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്
ഹെൽത്തോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. സിമ്പിളാണ്, എന്താണ് കരളായിട്ട് ലിവ് ചെയ്യുന്ന അസുഖങ്ങളിൽ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് മാത്രമുള്ളൂ. നോക്കാം, ഞാൻ വായിച്ചു തരാം കേട്ടോ. Hepatology is the super specialty that deals with the diagnosis, management of the patient suffering from the disorder of the liver. Liver related disorder ഉള്ള treatment ആണ് ഇവിടെ provide ചെയ്യുന്നത്. Then ഈ department ഒന്ന് വായിച്ചാലും. ഓക്കെ അല്ലേ, എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ. ഞാനൊന്നും കൂടി, ഞാൻ എടുത്ത ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം കേട്ടോ. ഒന്നും കൂടി പറയാം. അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ക്യാച്ച് ചെയ്യാൻ നോക്കാം. എൻഡോക്രിനോളജി എന്ന് പറയാണ് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്യുന്ന, ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസ് ആയിട്ട് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻഡുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് ഞാൻ പറയുന്നത്. ആ സിസ്റ്റം റിലേറ്റ് ചെയ്യണം എന്താ പറയാ ഗ്ലാൻഡുകള്, ആ ഗ്ലാൻഡുകൾ വരുന്ന പ്രശ്നങ്ങൾ ഒക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണത്, ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഇമേജ് കാർഡിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗ്ലാൻഡുകളിലും വരുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഇനി എന്തൊക്കെ അസുഖങ്ങളാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡയബറ്റിക്സ് അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഡയബറ്റിക്സിൽ ടൈപ്പ് വൺ ഡയബറ്റിക് ഉണ്ട്, ടൈപ്പ് ടു ഉണ്ട്, തൈറോയിഡ് ഡിസോർഡർ പറഞ്ഞു, തൈറോയിഡ് ഡിസോർഡർ, ഹൈപ്പർ തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ്, തൈറോയിഡ് ഡിസോർഡർ ആയിരുന്നു പറഞ്ഞു. പി സി ഓടി ഇപ്പൊ സാധാരണ രീതിയിൽ സ്ത്രീകൾ കോമൺ ആയിട്ട് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് പി സി ഓടി. അതേപോലെ തന്നെ ബോണിലെ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്ന അസുഖം, അതേപോലെ തന്നെ കുട്ടികള് ഇപ്പൊ ടീനേജ് സാധാരണ കുട്ടികളിലെ വളർച്ചയുടെ പ്രശ്നങ്ങൾ, ഗ്രോത്ത് പ്രോബ്ലംസ് ഒബ്സർവ് ഇൻ ചിൽഡ്രൻസ്, അതേപോലെ ഇതിനൊക്കെ ബ്രാഞ്ചസ് ഇതിന്റെയൊക്കെ കൂടെയുള്ള പഠനത്തിന് നമ്മൾ എന്ത് പറയണേ, ഇതൊക്കെ ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഇങ്ങനത്തെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ദെൻ നമ്മൾ പറഞ്ഞത് ജെറിയാട്രിക്സ് ആയിരുന്നു. ജെറിയാട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വാർദ്ധക്യകാല അസുഖങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ചികിത്സ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ സൗന്ദര്യത്തിൽ അവരെന്ത് ചെയ്യേണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നത് സ്ട്രോക്ക്, ഗാസ്ട്രോഎൻട്രോളജി, ഡയബറ്റിക്സ്, അതായത് ലോക്കോമോട്ടോർ ഡിസോർഡേഴ്സ്, സ്നോക്സ്, അതേപോലെ ബോൺ ഡിസീസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ദെൻ നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറൽ മെഡിസിൻ ആണ്. സാധാരണയായിട്ട് എന്താ പറയുക, ജനറൽ മെഡിസിൻസ് ഡീൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ബോർഡ് മെഡിക്കൽ ഫീൽഡ് ആണ്. എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റും എവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ജനറൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നത് ആസ്മ, അതേപോലെ തന്നെ ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഹാർട്ട് ഡിസീസിനൊക്കെ ഉള്ള ട്രീറ്റ്മെന്റും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജനറൽ മെഡിസിനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ജനറൽ മെഡിസിന്റെ വേറൊരു പേരാണ് ഇന്റേണൽ മെഡിസിൻ എന്ന് പറയാറുണ്ട്. അതേപോലെ ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്ത ഡോക്ടർ നമ്മൾ പറയുന്നത് എന്താണ്, ഫിസിഷ്യൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ എന്നാണ് പറയുന്നത്. ഈ ജനറൽ പ്രാക്ടീഷണർ എന്ത് ക്വാളിഫിക്കേഷൻ വേണം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. MBBS വിത്ത് MD ഉള്ള ആൾക്കാരാണ് സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യാറുള്ളത്. ഇനി ഗ്യാസ്ട്രോഎൻട്രോളജി പറഞ്ഞു. ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറഞ്ഞാൽ ഹൃദയസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെ ഡൈജസ്റ്റീവ് ആയ ഡൈജസ്റ്റിന്റെ പ്രോസസ്സിൽ വരുന്ന എന്ത് പ്രോസസ്സിലുള്ള ഏത് ഓർഗൻസിന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൃദയസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതേപോലെ എൻഡോസ്കോപ്പി, അതേപോലെ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങൾ, അതിന്റെ അസുഖം ഒന്ന് കണ്ടുപിടിക്കാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതിനെ കുറിച്ച് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമാർ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞതാണ് ലിവർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ലിവർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ലിവർ റിലേറ്റഡ് എല്ലാ തരം അസുഖങ്ങൾ കണ്ടുപിടിക്കാനും അതിന്റെ മാനേജ്മെന്റും ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്പീഡ് കൂടുതലായിരുന്നു അന്ന് എടുത്തത്, എല്ലാവരും ക്യാച്ച് ചെയ്തില്ലേ, കുഴപ്പമൊന്നുമില്ല.
സ്പീഡ് കൂടുതലാണോ എന്ന് തോന്നി. ഓക്കെ, നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ, ചാപ്റ്റർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോണത് മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി, മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻഡ്സ്. മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യണത്, ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാഞ്ച്. വൺ മിനിറ്റ്. നെക്സ്റ്റ്, endocrinology is the study of medicine that related to dash system. endocrinology is the study of medicines that related to dash system. endocrine system. Okay, endocrine system എന്ന് പറയുന്നത് നല്ല ഹോർമോണിനേക്കാൾ കൂടുതൽ അങ്ങനെ പറയാട്ടാ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഈ ഇന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ദ ബോഡി ഡാഷ് ഇൻക്ലൂഡ്സ് ദ പാൻക്രിയാസ്, ദ തൈറോയ്ഡ്, പാരാതൈറോയ്ഡ്, പിനൽസ്, ഹൈപ്പോതലാമസ് അഡ്രിനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, ഓവറി, ടെസ്റ്റിസ്. ഏത് പാർട്ടാണ് എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടോ? The treatment provided for elderly people, sir. In which department the elderly people's treatment are provided? Geriatrics department. Yes. Okay. Okay. General medicine is okay. Medical specialty that deals with the prevention, diagnosis and treatment of adult diseases. Medical specialty general medicine. Okay, general medicine ആണ്. പക്ഷെ നമ്മള് ഇപ്പൊ ജനറൽ മെഡിസിന്റെ ഒപ്പം തന്നെ എന്ത് ഓപ്ഷൻ കൂടി ഉണ്ട്, ഇന്ത്യയിലെ മെഡിസിൻ കൂടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വന്നത്, എ ജനറൽ മെഡിസിൻ, ബി ഇന്ത്യയിലെ മെഡിസിൻ, സി ജനറൽ മെഡിസിൻ ആൻഡ് ഇന്ത്യയിലെ മെഡിസിൻ, ഡി ഡയഗ്നോസ്റ്റിക്സ് ആണെങ്കിൽ നമ്മൾ സി ഓപ്ഷൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഇന്ത്യയിലെ മെഡിസിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓപ്ഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് യൂഷ്വലി ഹാൻഡിൽഡ് ബൈ ദ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ഈസ് കോൾഡ് ഡാഷ്. ആരാണ് സാധാരണ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത്? ജനറൽ പ്രാക്ടീഷണർ ചോദിക്കാറില്ല, നോക്കണം ജനറൽ പ്രാക്ടീഷണർ ആണോ ഫിസിഷ്യൻ ആണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ. ഇനി പാലിറ്റേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് ഇസ് provided by dash department. Palliative care treatment is provided by dash department. Geriatric. Dash department deals with the abdominal related bed sick. Gastroenterology. In endoscopy, the special nerves are often posted in this department
and they are capable of performing a wide range of dash. In endoscopy, special units are often posted in this department, and they are capable of performing a wide range of tests. ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് വെച്ചാല് എ സീരീസ് ഓഫ് ടെസ്റ്റ് ആൻഡ് എക്സാമിൻസ് നമ്മൾ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യൂലേ ഗ്യാസ്ട്രോളജി അല്ല എൻഡോസ്കോപ്പി വഴി സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡൈജസ്റ്റീവ് പ്രാക്ടീഷണേഴ്സിന്റെ ട്രീറ്റ്മെന്റിനെയാണ് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബൗൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് എൻഡോസ്കോപ്പി? സ്പെഷ്യൽ നേഴ്സ് ആർ ഓഫ്റ്റൻ പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് ഡാഷ്. ബൗൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേട്ടോ. Bowl of investigation. Okay, bowl of investigation. The super speciality that deals with the super speciality that deals with the diagnosis and management of patients suffering from disorder of liver. The super speciality hepatology. Okay, after that. Okay. The department that deals with the thyroid related disease. The department that the related with the thyroid related disease. In the department are endocrinology. Endocrinology. അതിനുള്ളിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും കുറച്ചുള്ളിൽ വല്ല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കട്ടെ കേട്ടോ. വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് സഫേർഡ് ബൈ എൽഡർലി പീപ്പിൾസ്. ദ വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് സഫേർഡ് ബൈ എൽഡർലി പീപ്പിൾസ് ഓപ്ഷനിൽ വരുമ്പോഴാണ് പ്രശ്നം തന്നെ. അതിലെ ഓപ്ഷൻ എ ഉണ്ടാവും സ്ട്രോക്ക്, ഓപ്ഷൻ ബി ഗ്യാസ്ട്രോട്രോളജി ഉണ്ടാവും, ഡയബറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോക്കോമോട്ടോർ പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾ ഓഫ് ദം ഉണ്ട് വിചാരിക്കും. അങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ട് എന്തുകൊണ്ട് ഓപ്ഷൻ ഓൾ ഓഫ് ദം കൊടുക്കേണ്ടി വരും കേട്ടോ. ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ പ്രൊവൈഡ് എ റേഞ്ച് ഓഫ് community service such as home mobile therapy unit, palliative care ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പിന്നെ എടുത്ത ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയ കുറച്ചെടുത്തോളം അല്ല കുറച്ചല്ല എടുത്ത് നല്ല ക്ലിയർ ആയ എല്ലാവർക്കും ക്ലിയർ ആയി അപ്പൊ ഞാൻ വൈകിട്ട് താങ്ക് യു അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു.